പലപ്പോഴും നാം ആഗ്രഹിക്കുന്നവരാണ്. എന്റെ നാട്ടിലെ ജുമഅത്ത് പള്ളി, ആ പള്ളിയുടെ പരിസരത്ത് എനിക്കൊന്ന് കിടക്കണം. എന്റെ മാതാവും പിതാവും കിടക്കുന്ന നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിൽ കിടക്കാൻ ഞാൻ നിങ്ങളും പലപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയല്ലേ? എന്റെ ഉമ്മ കിടക്കുന്നത് പൊയ്യത്തുപയിൽ പള്ളിക്കാട്ടിലാണ്, മക്ബറയിലാണ്. എനിക്കൊന്ന് ആ ഉമ്മയുടെ ചരത്ത് കിടക്കണം. പലപ്പോഴും നമ്മിൽ നിന്ന് പലവർക്കും അത് സാധിക്കുന്നില്ല. അതിന് കാരണം മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യന്റെ ശരീരം സൃഷ്ടിക്കാൻ യജമാനനായ റബ്ബ് എവിടെ നിന്നാണോ മണ്ണ് പിടിച്ചെടുത്തത് അവിടെയാണ് ആ മനുഷ്യനിക്ക് കിടക്കാൻ കഴിയുക. എന്റെ ഈ ബോഡി സൃഷ്ടിക്കാൻ യജമാനനായ റബ്ബ് എവിടെ നിന്നാണോ മണ്ണ് വിളിച്ചെടുക്കുന്നത് അവിടെ കിടക്കാൻ കഴിയൂ. ഞാൻ ഓർത്തു പോവുകയാണ്, ഈ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബേക്കൂരിൽ ഒരു ഉമ്മ പരിശുദ്ധമായ മക്കയിൽ മരണപ്പെട്ടു. ഉംറക്ക് പോയിട്ടാണ്, 4 ഉംറയും ചെയ്തു. രോഗിയായ ഉമ്മ 15 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു മരിച്ചു. നമുക്കറിയാം, ഇന്ന് പരിശുദ്ധമായ മക്കയിലും മദീനയിലും പോയി ഇവർക്കറിയാം, അജ്നബിയായ അന്യ നാട്ടിലെ ഒരാൾ അവിടെ മരണപ്പെട്ടാൽ അവിടെ ഈ പടുത്തൊന്നും മറമാടലില്ല. അജ്നബിയായ ആളുകൾ അതിന്റെ അകത്ത് കിടത്തലില്ല. തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ഖബറസ്ഥാന. എന്നാൽ ആ ബേക്കൂരിൽ നിന്ന് ഈ 3 മാസം മുമ്പ് മരണപ്പെട്ടു പോയ ഉമ്മ ഇന്ന് കിടക്കുന്നത് ബഹുമാനപ്പെട്ട ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ തൊട്ട് ചാരത്താണ്. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ആ ഉമ്മയുടെ ബോഡി സൃഷ്ടിക്കാൻ യജമാനനായ റബ്ബ് പിടിച്ചെടുത്ത മണ്ണ് അത് ആ പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിൽ നിന്നാണ്. പരിശുദ്ധമായ മക്കയിലെ ഖബർസ്ഥാനാണല്ലോ ജന്നത്തുൽ മുഹല്ല. നമ്മുടെ ഉമ്മ അതാ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ഉമ്മഅത്തുൽ മുഅ്മിനീങ്ങളിൽ പ്രമുഖയായ ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മക്ബറ അവിടെയാണ് ആ ഉമ്മ കിടക്കുന്നത്. അതിന്റെ കാരണം ചോദിച്ചാൽ, ആ ഉമ്മയുടെ ബോഡി സൃഷ്ടിക്കാൻ റബ്ബ് പിടിച്ചെടുത്ത മണ്ണ് അവിടെ നിന്നാണ്. അതേസമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതെങ്ങനെ ഈ കാലഘട്ടത്ത് സാധിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെ അടുത്തുള്ള ഭരണാധികാരികളുമായി ബന്ധമുള്ള ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ അതിന്റെ കാരണം ഹബീബ് മുഹമ്മദ് തങ്ങളിൽ പറഞ്ഞു നമ്മെ പിടിപ്പിച്ചിട്ടുണ്ട്. എവിടെ നാടോ നിന്റെ ബോഡി സൃഷ്ടിക്കാൻ യജമാനനായ റബ്ബ് മണ്ണ് പിടിച്ചെടുത്തതെന്നറിയുമോ? ആ പരിസരത്ത് നിനക്ക് കടക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ 100 കണക്കിന്റെ ഉദാഹരണങ്ങൾ എനിക്കും നിനക്കും പറയാൻ കഴിയും. നമ്മിൽ നിന്നൊരു മനുഷ്യൻ ഗൾഫ് യാത്ര ഉദ്ദേശിക്കുമ്പോഴേക്കോ കടമായി ജീവിതം പ്രയാസമുണ്ടായിട്ടോ ഒരു വിസയങ്ങ് ശരിയായി കിട്ടിയിട്ടോ അങ്ങും ഇങ്ങും ഒപ്പിച്ച കാശുമായി വിദേശത്തെത്തിയ മനുഷ്യൻ അതാ അവിടെ ജോലിയിൽ കയറുന്നതിന് മുമ്പ് ഏതെങ്കിലും അപരകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിന്റെ ഖബർ വിദേശത്ത് വരുന്നു. ഇത്രയും കാലം അദ്ദേഹം സ്വരൂപിച്ച് വെച്ച കാശ് അത് മുഴുവനും കൊണ്ടിട്ട് വിദേശത്തെത്തുന്നത് അദ്ദേഹത്തിന്റെ ശരീരം സൃഷ്ടിക്കാൻ യജമാനനായ റബ്ബ് സൃഷ്ടിച്ച ആ മണ്ണ് ആ പരിസരത്തെ മണ്ണായതുകൊണ്ടാണ് എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നല്ലതിലേക്ക് മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ശഹാദ ഉച്ചരിച്ച ഹബീബിന്റെ പുഞ്ചരിക്കുന്ന മുബാറക്കായ പൂമുഖം കൊണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ നിസ്കാരത്തിന് സമയം നിസ്കരിച്ച് പെട്ടെന്ന് പോയാൽ